വിവിധ രാജ്യങ്ങളിൽ കോവിഡ് മൂലം 18 മലയാളികളാണ് മരിച്ചത്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ അമേരിക്കയിലാണ്. 8 പേരാണ് അമേരിക്കയിൽ മരിച്ചത്. ബാക്കിയുള്ളവർ ഗൾഫ് രാജ്യങ്ങളിൽ അടക്കമുള്ളവരാണ്. ഇവരുടെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കണക്ക് പുറത്തുവിട്ടത്. ഇന്ന് സംസ്ഥാനത്താകെ 13 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. കാസർഗോഡ് 9 പേർക്ക്. കാസർഗോഡ് തന്നെയാണ് ഇന്നും കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ളതും സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലാണ്. മലപ്പുറത്ത് 2 പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഓരോ ആൾക്കു വീതം കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്താകമാനം കൊറോണ പിടിപെടുന്നു. വലിയ തോതിലാണ് ലോകത്തെ കൊറോണ ബാധിതരുടെ പെരുക്കം, എണ്ണം കൂടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം കേരളത്തെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലെ വർധനയാണ്. ഇത് രാജ്യത്തെങ്ങുമില്ല, കേരളത്തിൽ മാത്രമാണ് ഇത്രമാത്രം രോഗവിമുക്തി നേരിടുന്നവരുടെ എണ്ണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മറ്റു കണക്കുകൾ ഇങ്ങനെയാണ്. നിലവിൽ ആകെ കേരളത്തിൽ 327 പേർക്കാണ് രോഗബാധയുള്ളത്. ഇതിൽ 266 പേർ ആശുപത്രിയിൽ കഴിയുന്നു. നിരീക്ഷണത്തിൽ കഴിയുന്നവരാകട്ടെ 152,804 പേരാണ്. ഇതിൽ 152,009 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. 795 പേരാണ് ഐസൊലേഷൻ വാർഡുകളിലുള്ളത്. 122 പേരെ ഇന്ന് ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ചു. 10,716 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 9,607 സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് തെളിഞ്ഞതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഏതായാലും വിദേശ രാജ്യങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം, അത് മലയാളികളുടെ എണ്ണം കൂടി വരുന്നത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. UAE മാത്രം 2 പേരാണ് മരിച്ചത്. 2 മലയാളികൾ മരിച്ചു. അതിലെ ഒരാൾ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഹാരിസാണ് ഇന്ന് മരിച്ചത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകുന്നുണ്ട്. ഇത് മലയാളി സമൂഹത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകൾ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നതന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്.